വെൽക്കം ടു മഞ്ജുസ് പ്രോബ്. നിങ്ങൾ ഷേബാരാജ്ഞിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആരായിരുന്നു ഈ ഷേബാരാജ്ഞി? അങ്ങനെയൊരു സ്ത്രീ ജീവിച്ചിരുന്നിട്ടുണ്ടായിരുന്നോ? ഉണ്ടെങ്കിൽ ഷേബ എന്ന ഈ രാജ്യം ലോകത്ത് എവിടെയായിരുന്നു? ചരിത്രങ്ങളിലെല്ലാം പറയുന്ന പോലെ ഇവർ സോളമൻ എന്ന രാജാവിനെ വിവാഹം കഴിച്ചിരുന്നോ? കഴിഞ്ഞ 30 നൂറ്റാണ്ടുകളായി ലോക ജനതയെ മൊത്തം സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തിയിരിക്കുന്ന ഒരു കഥാപാത്രമാണ് ഈ ഷേബ രാജ്ഞി, അഥവാ ഷേബയിലെ രാജ്ഞി. അവരെക്കുറിച്ച് ഇന്നും നിരവധി ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഷേബയിലെ രാജ്ഞിയെക്കുറിച്ചുള്ള ആദ്യ പരാമർശം ബൈബിളിലാണ് പ്രത്യക്ഷപ്പെട്ടത്. രാജാക്കന്മാരെക്കുറിച്ച് പ്രതിപാദിക്കുന്ന 1 പുസ്തകത്തിലെ 10-ാം അധ്യായത്തിൽ സോളമൻ രാജാവിനെ പറ്റി കേട്ടറിഞ്ഞ ഈ രാജ്ഞി പരിവാരങ്ങളുമായി ജെറുസലേമിലെത്തിയെന്നും സോളമൻ്റെ ഭരണത്തിലും അദ്ദേഹത്തിൻ്റെ കുലീനത്വത്തിലും ഏറെ സമൃദ്ധിയായ ഇവർ നിരവധി സമ്മാനങ്ങൾ നൽകി തിരികെ മടങ്ങിയെന്നുമാണ് ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. മറ്റ് രണ്ടിടങ്ങളിൽ കൂടി ഈ ഷേബാരാജ്ഞിയെ പറ്റി പ്രതിപാദിക്കുന്നുണ്ടെങ്കിലും അവരുടെ രൂപമോ ഭാവമോ രാജ്യമോ ഒന്നും തന്നെ എവിടെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ബൈബിളിൽ ഇവരെപ്പറ്റി സൂചിപ്പിച്ചു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഈ ഷേബാരാജ്ഞി ജീവിച്ചിരുന്നതായി ജനങ്ങൾ വിശ്വസിച്ചു പോന്നു. ബൈബിൾ അനുസരിച്ച് തൻ്റെ അധികാരത്തിൻ്റെ പാരമ്പര്യയിലാണ് ഈ ഷേബാരാജ്ഞി സോളമൻ രാജാവിനെ സന്ദർശിച്ചിരിക്കുന്നത്. അവരുടെ ആഗമനത്തെക്കുറിച്ച് ഒരു പ്രത്യേക പരാമർശം തന്നെ ബൈബിളിലുണ്ട്. ഇവരുടെ വരവോടനുബന്ധിച്ച് സോളമൻ ജെറുസലേമിലെ മഹത്തായ ആരാധനാലയങ്ങളുടെയും നഗരത്തിൻ്റെയും പണി പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. സോളമൻ രാജാവിൻ്റെ ബുദ്ധിയും പ്രഭാവവും ഈ ഷേബാരാജ്ഞിയിൽ അഗാധമായ മതിപ്പുളവാക്കി. ഈ സോളമൻ രാജാവിൻ്റെ ഭരണത്തിലും പാണ്ഡിത്യത്തിലും വളരെയേറെ സമൃദ്ധയായ ഷേബാരാജ്ഞി അനവധി സുഗന്ധദ്രവ്യങ്ങളും വില കൂടിയ അമൂല്യരത്നങ്ങളുമാണ് സമ്മാനിച്ചത്. ഇത്തരം സമ്മാനങ്ങൾ ഈ സോളമൻ രാജാവും ഷേബാരാജ്ഞിയും തമ്മിലുള്ള കച്ചവട ബന്ധത്തെ സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ കച്ചവട ബന്ധം ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ വിലയിരുത്തുന്നത്. ഷേബാരാജ്ഞിയെക്കുറിച്ച് ബൈബിളിന് അധികമൊന്നും പറയാനില്ലെങ്കിലും നാടോടിക്കഥകളിൽ ഈ ഷേബാരാജ്ഞി പല രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഫ്രാൻസ്, ഇംഗ്ലണ്ട്, ജർമ്മനി, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളിലെ ഗോത്തിക് മാതൃകയിലുള്ള വലിയ പള്ളികളിലെ ചിത്രകലാരൂപങ്ങളിൽ ഈ ഷേബാരാജ്ഞിയെ ഒരേ സമയം രാജ്ഞിയായും മന്ത്രവാദിനിയായും ചിത്രീകരിച്ചിട്ടുണ്ട്. ഇനി ബൈബിൾ അവിടെ നിൽക്കട്ടെ, നമുക്ക് ഖുറാനിലേക്ക് വരാം. ഖുറാനിലും ഈ ഷേബാരാജ്ഞിയെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. സോളമൻ രാജാവും ഷേബാരാജ്ഞിയും എഴുത്തുകുത്തുകൾ പരസ്പരം കൈമാറിയതിന് ശേഷം സോളമൻ രാജാവിൻ്റെ ക്ഷണപ്രകാരമാണ് ഈ രാജ്ഞി രാജാവിനെ സന്ദർശിച്ചതെന്നാണ് ഖുറാനിൽ പറയുന്നത്. യഹൂദരുടെ ബുക്ക് ഓഫ് എസ്തറിൽ ഈ ഷേബാരാജ്ഞി സോളമൻ രാജാവിനെ കണ്ടത് ഒരു കണ്ണാടി മുറിയിൽ വെച്ചായിരുന്നുവെന്ന് പറയപ്പെടുന്നു. ഈ രാജ്ഞിയുടെ കാലിൽ ആ സമയത്ത് നിറയെ രോമങ്ങളായിരുന്നു അത്രേ. ഇത് പിശാചിൻ്റെ ലക്ഷണമായാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. യഹൂദരുടെ ചില കഥകളിൽ ഈ രാജ്ഞി ലിലിത് എന്ന മന്ത്രവാദിനിയായി പ്രത്യക്ഷപ്പെട്ടു. ഇസ്ലാമിക കഥയനുസരിച്ച് ഈ സോളമൻ രാജാവ് ഷേബാരാജ്ഞിയെ വിവാഹം കഴിക്കുകയും പിന്നീട് അവർ ബെൽക്കിസ് എന്ന് അറിയപ്പെടുകയും ചെയ്തു. യമനിലെ ചന്ദ്രദേവാലയം ഹാരം ബെൽക്കിസ് എന്നാണ് അറിയപ്പെടുന്നത്, അതായത് ബെൽക്കിസ് രാജ്ഞിയുടെ കൊട്ടാരം. ഇവിടെ ഈ ഷേബാരാജ്ഞിയാണ് ഉദ്ദേശിക്കുന്നതെന്ന് വളരെ വ്യക്തമാണ്. ചെങ്കടൽ അതിർത്തിയായ ഒരു അറേബ്യൻ രാജ്യമാണ് ഈ ഷേബാരാജ്ഞിയുടെ അധീനതയിലുണ്ടായിരുന്ന രാജ്യമെന്ന് ചില പുരാതന ലിഖിതങ്ങൾ അവകാശപ്പെടുന്നു. ഷേബാരാജ്ഞിക്ക് 12 സഹോദരങ്ങൾ ഉണ്ടായിരുന്നുവെന്നും പറയപ്പെടുന്നു. ഈ ഷേബാരാജ്ഞിയുടെയും അവരുടെ സഹോദരങ്ങളുടെയും പേരുകളാണ് അക്കാലത്ത് ഒരു ഭൂവിഭാഗത്തിലെ സ്ഥലങ്ങൾക്ക് നൽകിയിരുന്നതെന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട്. ഇതിൽ ഷേബാരാജ്ഞിയുടെ രാജ്യമായിരുന്നു അത്രേ ഏറ്റവും വലുത്. ഷേബയിലെ ജനങ്ങൾ സൂര്യൻ, ചന്ദ്രൻ, ശുക്രൻ എന്നിവരെ ആരാധിച്ചിരുന്നു. സുമേറിയൻ സമ്പ്രദായത്തിലേതുപോലെ പുരോഹിത രാജാക്കന്മാരായിരുന്നു രാജ്യം ഭരിച്ചിരുന്നത്. ഈ ഷേബാരാജ്യത്തിൻ്റെ 4 അതിർത്തികളും അല്ലെങ്കിൽ 4 ഭാഗവും കടുത്ത മരുഭൂമികളാൽ ചുറ്റപ്പെട്ടിരുന്നതുകൊണ്ട് വിദേശീയ ആക്രമണങ്ങളൊന്നും തന്നെ ഈ രാജ്യത്തിന് ഏൽക്കേണ്ടി വന്നിരുന്നില്ല. ഇതിഹാസ ഗ്രന്ഥകാരന്മാരായ ഹെറഡോട്ടസ്, പ്ലിനി എന്നിവരുടെ പുസ്തകങ്ങളിൽ ഈ ഷേബയെക്കുറിച്ച് പരാമർശമുണ്ട്. 20-ാം നൂറ്റാണ്ടിലെ പ്രശസ്ത കവി W.B. Yeats ഈ ഷേബാരാജ്ഞിക്ക് മതേതര ലൈംഗിക പരിവേഷമാണ് നൽകിയിരിക്കുന്നത്.
അതുപോലെ റുഡിയാർഡ് കിപ്ലിംഗിൻ്റെ കഥകളിലും ഈ ഷേബ രാജ്ഞിയെക്കുറിച്ച് പരാമർശിക്കുന്നു. ഈ രാജ്ഞിയെക്കുറിച്ച് ഇനിയും അനേകം കഥകൾ പ്രചാരത്തിലുണ്ട്. അവയെല്ലാം ഭാവനയും വസ്തുതയും എല്ലാം കൂടി കൂടിക്കലർന്ന് ഒരു അവിയൽ പരുവത്തിലാണ് കാണാൻ സാധിക്കുക. അവയിൽ പലതും യുക്തിക്ക് അതീതവും ഭാവനാത്മകവുമായാണ് പലരും ചിത്രീകരിച്ചിരിക്കുന്നത്. ഭാവനാത്മകമായ കഥകൾ ഇനിയും ഉരുത്തിരിഞ്ഞുവെന്ന് വരാം. കാരണം ജനമനസ്സുകളിൽ ഷേബ എന്ന ഈ നാമം നിഗൂഢമായി ഇന്നും നിലകൊള്ളുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. കൂടാതെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ് വിത്ത് മഞ്ജുസ് പ്രോബ്.